നമസ്കാരം സീരിയൽസ് ലൈവിലേക്ക് സ്വാഗതം ഉക്രൈനിലെ യുദ്ധഭീഷണി എന്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടാക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ രാജ്യങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തെ അസ്ഥിരപ്പെടുത്തുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന നടപടികളെ ബുധനാഴ്ചത്തെ പ്രതിവാര പൊതുസദസ്സിനു ശേഷമുള്ള സന്ദേശത്തിൽ മാർപ്പാപ്പ അപലപിച്ചു ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് ദൈവം മുമ്പാകെ മനസാക്ഷിയെ ഗൌരവമായി പരിശോധിക്കാൻ രാഷ്ട്രീയക്കാരോട് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു മാർച്ച് രണ്ടിന് വിഭൂതി ബുധനാഴ്ച സമാധാനത്തിനായുള്ള ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അന്താരാഷ്ട്ര ദിനമായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു അക്രമത്തിന്റെ പൈശാചികമായ വിവേകശൂന്യതയെ ശൂന്യതയെ അപലപിച്ച ശേഷം യുദ്ധത്തിന്റെ ഭ്രാന്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ സമാധാന രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന്റെ ഇടപെടലിനായി മാർപ്പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു ഉക്രൈനിനെതിരെ റഷ്യയുടെ യുദ്ധപ്രഖ്യാപനവും പിന്നാലെ ശക്തമായ പടനീക്കവും ഉക്രൈന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് രണ്ടു ദിവസം മുന്നേ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പുടിന്റെ നീക്കം റഷ്യൻ വ്യോമാക്രമണത്തിൽ തിരിച്ചടിച്ചതായി ഉക്രൈൻ റഷ്യയുടെ ആറ് വിമാനങ്ങളും നാലു ടാങ്കറുകളും തകർത്തതായും അവകാശപ്പെട്ടു അമ്പത് റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു ഉക്രൈൻ സൈന്യത്തിന്റെ ജനറൽ സ്റ്റാഫാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത് കാർക്കീവ് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഉക്രൈന്റെ പ്രത്യാക്രമണം ഉണ്ടായത് ബോർസ്പിൽ ലേക്ക് കുൽബാക്കിനോം ചുഗ്വേവ് തുടങ്ങിയ സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങളിൽ റഷ്യ വ്യോമാക്രമണം നടത്തിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു റഷ്യൻ ആക്രമണത്തിൽ നാൽപ്പതിലധികം ഉക്രൈൻ സൈനികരും പത്തോളം പൗരന്മാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് റഷ്യൻ ആക്രമണം മൂലം ഉക്രൈൻ എയർ സ്പേസ് അടച്ചതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക വിമാനങ്ങളുടെ ഷെഡ്യൂൾ റദ്ദാക്കിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ബദൽ ക്രമീകരണങ്ങൾ ചെയ്തുവരുന്നു ഇന്ത്യൻ പൗരന്മാർ പാസ്പോർട്ടും മറ്റ് അനുബന്ധ രേഖകളും എല്ലായ്പ്പോഴും കയ്യിൽ കരുതണമെന്നും എംബസി നിർദ്ദേശിച്ചു എംബസി വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവ പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉക്രൈനിലെ ഗർഗീവിൽ മലയാളി വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് സമീപം സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് പതിമൂന്ന് മലയാളി വിദ്യാർത്ഥികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ഇവരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഞാൻ സി ന്യൂസ് ലൈവിന് വേണ്ടി ലിറ്റി തോമസ്